ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ നേന്ത്രവാഴ കൃഷി ആരംഭിച്ചിട്ട് ഒരു പത്ത് മാസം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ നേന്ത്രണ്ടാഴകൾ ഏകദേശം കൊലച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നേന്ത്രവാഴയ്ക്ക് വാഴയ്ക്ക് ഊന്നുകാലുകൾ കൊടുക്കുക എന്നുള്ള ഒരു ജോലിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ഇനിയാണ് നമ്മൾ നേന്ത്രവാഴ ഏറ്റവും പ്രധാനപ്പെട്ടതും ചിലവ് ജോലി ചെയ്യാൻ പോകുന്നത് ഊന്നുകാലുകൾ കൊടുക്കുക സാധാരണഗതിയിൽ പണ്ടൊക്കെ ആളുകൾ നേന്ത്രവാഴയ്ക്ക് ഓരോ വാഴയ്ക്കും ഓരോ ഊന്നുകാലുകൾ എന്നുള്ള തോതിലായിരുന്നു കൊടുത്തിരുന്നത് എന്നാൽ നമ്മളിപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ നേന്ത്രവാഴ കൃഷി ചെയ്യുമ്പോൾ ഒരു ആയിരം രണ്ടായിരമൊക്കെ വാഴ ചെയ്യുമ്പോൾ ആ രീതിയിൽ ഓരോ ഊന്നുകാലുകൾ കൊടുക്കുന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമില്ല അതിനു വേണ്ടി നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലോട്ടിൻ്റെ ചുറ്റോട് ചുറ്റും പോസ്റ്റുകൾ ഇട്ടതിന് ശേഷം അതിൽ നിന്നും കമ്പികൾ വലിച്ചു കെട്ടി ശേഷം പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് വാഴയ്ക്ക് കണക്റ്റ് ചെയ്തു പോകുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കാരണം വെച്ചാൽ അത് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് വലിയ കാറ്റുകൾ കാറ്റുകളുണ്ടായാലും നമ്മളെ വാഴയെ സംരക്ഷിക്കാൻ നിർത്താൻ സാധിക്കുള്ളൂ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആ ഒരു ജോലി എങ്ങനെയാണ് ശരിയായ രീതിയിൽ ചെയ്യുന്നത് എന്നതാണ് നോക്കുന്നത് ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഫ്ലോട്ട് ഈ രീതിയിലാണ് വരിക സ്ക്വയർ ആയിട്ടുള്ള ഒരു ഫ്ലോട്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് വാഴയുള്ളതിൽ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ നമ്മൾ മൂന്ന് കാലുകൾ കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഫ്ലോട്ടിൻ്റെ എൻഡിലേക്ക് നമ്മളൊരു പോസ്റ്റ് ഇടും അതിനുശേഷം ഈ ഇങ്ങോട്ട് അഞ്ച് വാഴയ്ക്ക് ശേഷം വീണ്ടും ഒരു പോസ്റ്റ് അഞ്ച് വാഴയ്ക്ക് ശേഷം വീണ്ടും പോസ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ പോസ്റ്റ് ഇടുക അതേപോലെ ഈ ഇങ്ങോട്ടേക്കും അഞ്ച് വാഴയുടെ ഗ്യാപ്പിൽ ഒരു പോസ്റ്റ് പിന്നെ ഒരു പോസ്റ്റ് ഈ രീതിയിൽ എൻഡ് വരെ ഇങ്ങനെ ചുറ്റോട് ചുറ്റും നമ്മൾ പോസ്റ്റ് ഇടുകയാണ് ചെയ്യുക അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോസ്റ്റിൽ നിന്ന് സ്റ്റേ നമ്മൾ പുറത്തേക്ക് ഇതേപോലെ വലിച്ച് കൊടുക്കുകയാണെങ്കിൽ പുറത്തേക്ക് അതേപോലെ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് നമ്മൾ സ്റ്റേ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കും അതേപോലെ ഇതിൻ്റെ ചുറ്റോടു ചുറ്റും നമ്മൾ സ്റ്റേ കൊടുക്കും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്റ്റേ കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ മൊത്തം ഇത് നമ്മളെ പോസ്റ്റുകൾ നല്ല ടൈറ്റായി നിൽക്കും ശേഷം നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ മറ്റേ സ്റ്റീലിൻ്റെ കമ്പി ഉപയോഗിച്ചിട്ട് ഈ പോസ്റ്റിൽ നിന്നും ഇതിലേക്ക് അങ്ങനെ ഇതിലേക്ക് ഇതിൻ്റെ എൻഡ് വരെ നമ്മളിങ്ങനെ വലിച്ച് ടൈറ്റാക്കാണ് അപ്പോൾ ഇത് ടൈറ്റ് നല്ല ടൈറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റേയും കൂടി ഉള്ളത് കൊണ്ട് മൊത്തത്തിൽ നമ്മൾ പോസ്റ്റ് നല്ല ടൈറ്റാകും അതേപോലെ നമ്മളിതിൻ്റെ ചുറ്റോട് ചുറ്റും ഇങ്ങനെ കൊടുക്കും ഇതിലേയും കമ്പി വെലിച്ച് ഇതിലേ ഇങ്ങനെ സ്ക്വയറായിട്ട് മൊത്തം നമ്മൾ കമ്പി വലിച്ച് ടൈറ്റാക്കുകയാണ് ചെയ്യുക അതിന് ശേഷം നമ്മളിത് ഇങ്ങനെ ഈ രീതിയിലും കമ്പി ഈ പോസ്റ്റ് ടു പോസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് കമ്പി കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ മൊത്തത്തിലുള്ള പ്ലോട്ടിലുള്ള വാഴകൾ ഇതിൻ്റെ ഇടക്കാണ് നമുക്ക് വാഴകൾ വരിക അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ രീതിയിൽ ഒന്നുകൂടി കമ്പി ഇതിന് വലിക്കും അതേപോലെ ഈ രീതിയിൽ കമ്പി ഇങ്ങോട്ട് വലിക്കും ഇങ്ങനെയാണ് നമ്മളിത് വാഴക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മളിപ്പോൾ ചുറ്റോടിച്ചുട്ടും വാഴയ്ക്ക് കമ്പിയൊക്കെ വലിച്ചതിന് ശേഷം അത് സ്റ്റേ ഒക്കെ അടിച്ച് ഉറപ്പിച്ചിട്ട് നമ്മളിപ്പോൾ കമ്പി ഫുള്ള് ടൈറ്റിലാക്കി ഉള്ളത് ചുറ്റോടിച്ചിട്ടു അപ്പോൾ ആ കമ്പിയിലേക്ക് നമ്മൾ ഇത്തരം പ്ലാസ്റ്റിക്കിൻ്റെ കയര എന്നറിയപ്പെടുന്ന സ്ട്രാപ്പുകൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഓരോ വാഴയുടെയും മുകളിൽ വലിച്ച് ടൈറ്റാക്കിയിട്ടാണ് നമ്മൾ പോവുക അപ്പോൾ നമ്മളെ കൊലക്ക് എത്ര വലിയ തൂക്കം ഉണ്ടെങ്കിലും ഈ ഒരു കമ്പിയിലേക്ക് ഒരു നല്ല പിടുത്തം ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എത്ര വലിയ കാറ്റ് വന്നാലും യാതൊരു ഡാമേജ് സംഭവിക്കാതെ ആ കുല അത് വിളവെടുക്കുന്നവരെ അവിടെ നിന്ന് നിന്നുള്ളൂ